kapatını yandan bir bakan daha yedi arması. Daha yedi ഭാഗികമായി മാത്രമാണ് തയ്യാറാക്കാൻ സാധിച്ചത്. കേവലം 650 മീറ്റർ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ച സമയത്തോടൊക്കെ പ്രതികൂലമായി ബാധിച്ചതാണ് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ശ്രമിച്ചതിന്റെ ഫലമായി ഈ ദിനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു. നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കാണാൻ വേണ്ടിയുള്ള ഒരു ക്രൗഡാണ് കേസിപ്പോൾ കാണുന്നത്. രക്ഷയില്ലാത്തൊരു തിരക്ക്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾക്കാരൊക്കെയാണെങ്കിൽ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് നോക്കി 25,000-ത്തോളം ആൾക്കാരാണ് രണ്ട് സ്റ്റേജിലായിട്ട് കാണാൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ആൾക്കാർ ക്രൗഡൊക്കെ കണ്ടതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ട് കേന്ദ്രമന്ത്രിയടക്കം ഒട്ടനവധി മന്ത്രിമാർ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ്റെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന ഒരു വിശേഷമാണ് ദിവസങ്ങൾ ഇപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സൈഡാണ് നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ്. അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പടുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം സംഭവം കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ മീഡിയ സ്റ്റാഫിസ്റ്റും പാർക്കിങ് ഏരിയ ഉള്ളവർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഏരിയയിൽ പിണറായി വിജയൻ്റെ പ്രസംഗം കേൾക്കാൻ, അതുപോലെ തന്നെ ഇപ്പുറത്തിരുന്ന നിരവധി ആൾക്കാരാണെങ്കിൽ പ്രസംഗം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോകുന്നൊരു വിശേഷമാണ് ദിവസങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡാണ് തുറമുഖത്തിൻ്റെ ആ ഒരു പ്രൊമോഷൻസ് ഉള്ളത്. മെയിനായിട്ട് ക്രെയിൻ 32 ക്രെയിനുകളുള്ളത് അതിനായി ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഈ തുറമുഖത്തിൻ്റെ മാത്രം